ജാസ്മിനും ഗബ്രിയും ഒന്നിച്ച് നോമിനേഷനിൽ വന്നപ്പോൾ ഒരാൾ ഔട്ടായെങ്കിൽ പുറത്ത് അവർക്കൊരു ശക്തമായ സപ്പോർട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ അവൻ അന്ന് എവിക്ട് ആവില്ലായിരുന്നു. എട്ടാമത്തെ ആഴ്ചയിൽ അൻസിബെ ആയിരുന്നു പോവേണ്ടിയിരുന്നത് എന്നൊക്കെയാണ് ജാസ്മിന്റെ കണ്ടുപിടുത്തം. അതിനോട് ഞാൻ കുറച്ചൊക്കെ യോജിക്കുന്നുണ്ട്. അത് ഓക്കെയാണ് സിജോ, നിനക്ക് അപ്സരയെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ആക്ടിവിറ്റീസിലെല്ലാം ആക്റ്റീവ് ആണ് അപ്സര, പക്ഷെ ഗെയിമിൽ ഒട്ടും ആക്റ്റീവ് അല്ല. അതാണ് സിജോയുടെ അഭിപ്രായം. ശ്രീധുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശ്രീധു പുറത്ത് വലിയ പോപ്പുലർ ഒന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജിൻഡോയും സിജോയും ആ ഒരു ഗേറ്റിന്റെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതേപോലെ സിജോ പറയുന്നുണ്ട്, ഞാൻ ജയിക്കാൻ വേണ്ടി ഒരു ചാലഞ്ച് ടാസ്കും ഇതുവരെ കളിച്ചിട്ടില്ല. എന്റെ ടീമിനെ ഞാൻ തോൽപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ. ഇന്ന് മാത്രമാണ് ഞാൻ ജയിക്കാൻ വേണ്ടി കളിച്ചത്. നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ നോക്കിയപ്പം അതുകൊണ്ടാണ് എനിക്ക് കലിപ്പായത് എന്നുള്ള രീതിയിലൊക്കെ സിജോ സംസാരിക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് സിജോ ഒരു ഉദാഹരണം എടുക്കുന്നുണ്ട്. ജിൻഡോയുടെ ടീമിലെ റസ്മിൻ, റസ്മിൻ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ഡയറക്റ്റ് നോമിനേഷനുണ്ട്. റസ്മിൻ രണ്ടാഴ്ച താണ്ടും എന്നെനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ടും റസ്മിൻ പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് ഗ്രേസ് മാർക്കിന്റെ കാര്യത്തിൽ ഇൻഡിവിജ്വൽ ഗെയിം ആണെന്ന് തോന്നുന്നത് എന്ന രീതിയിൽ സിജോ പറയുന്നുണ്ട്. ജിൻഡോയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുന്നുണ്ട്. പ്ലാനിംഗ് ഒക്കെ ഗംഭീരമാണ് സിജോയുടെ, അതിഗംഭീരമാണ്. ജിൻഡോ കേട്ടിരിക്കുന്ന പോലെ തന്നെ ലൈവ് കാണുന്നവർ ഇതൊക്കെ കേട്ടിരിക്കും കേട്ടോ. സിജോയുടെ പ്ലാനിങ് ഇസ് വേറെ ലെവൽ. ഈ പ്ലാനൊക്കെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാതെ ഇതൊക്കെ വല്ലപ്പോഴൊക്കെ പ്രാവർത്തികമാക്കാം കേട്ടോ. ഇതൊക്കെ സ്റ്റോറേജ് കളയുന്ന കേസുകളാണ്. ഇടയ്ക്കൊക്കെ വെച്ചങ്ങ് കാച്ച സിജോയ്ക്ക്. ഇതിപ്പോ 70-ാമത്തെ ദിവസമാകാൻ പോവാണ്. സിജോ ജിൻഡോ സൗഹൃദം ട്രാക്ക് ആണെങ്കിൽ പോലും അത് സിജോയ്ക്ക് നല്ല ഗുണമാകും. ഇവർ ഒന്നിച്ചു നിന്ന് കളിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. രണ്ടുപേരും നല്ല കിഡിലിനായിട്ട് കളിക്കും. രണ്ടുപേരുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും എല്ലാം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ഇവരുടെ ഈ ഒരു രാത്രികാല ചർച്ച. എന്തായാലും റസ്മിൻ പുറത്താവും എന്നൊരു കാര്യം, അത് ഹൗസിനകത്തെ ഒരു ചർച്ചയാണ്.